ഹലോ ഫ്രണ്ട്സ്, ചെലവ് ചുരുക്കി ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനുള്ള കുറച്ച് ഇഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുത്, കാരണം വീഡിയോയുടെ ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് ബോണസ് ടിപ്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. ടിപ്പ് നമ്പർ 1, ഒരിക്കലും വിശന്നിരിക്കുമ്പം ഷോപ്പിങ്ങിന് പോകരുത്. വിശന്നിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനുള്ള ടെൻഡൻസി വരും. അതുപോലെ തന്നെ ജങ്ക് ഫുഡും ചിപ്സും ആവശ്യമില്ലാത്തതും ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ആരോഗ്യത്തിനും കേടാണ്, കൂടുതൽ പൈസ ചെലവാക്കാനും സാധ്യതയുണ്ട്. ടിപ്പ് നമ്പർ 2, ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് മാക്സിമം ഷോപ്പിംഗ് ഒഴിവാക്കുക. ഇനിയിപ്പോൾ അന്ന് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ പരിചയമുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകാനായിട്ട് ശ്രമിക്കാം. പരിചയമില്ലാത്ത സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള അത്രയ്ക്കൊരു ഐഡിയ കാണില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നടക്കേണ്ടി വരും. ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ മടിയായിരിക്കും. അപ്പോൾ മുമ്പിൽ കിട്ടുന്ന സാധനം ഏതാണോ അത് വാങ്ങി വരാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എന്താ സംഭവിക്കാം? നമുക്ക് ആവശ്യമുള്ള സാധനം ചിലപ്പോൾ കിട്ടേന്നില്ല, എന്നാൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇരട്ടി പൈസ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങിച്ച് കൊണ്ടുവരുന്നത്. വീഡിയോയുടെ ഇടയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബോണസ് ടിപ്സും കൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആ ബോണസ് ടിപ്പിൻ്റെ ടൈം ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും വീട്ടിൽ പഴം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ കറുത്ത് പോകാനും അല്ലെങ്കിൽ ഓവറായിട്ട് പഴുത്ത് പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ പോകാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. ഈ പഴം ഇങ്ങനെ ബഞ്ചായിട്ടാണ് ഉള്ളതെങ്കിൽ ഇതിൻ്റെ അറ്റം അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് പോലെ ഇരിക്കുന്ന സ്ഥലം, അവിടെ നമ്മളൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കേട്ടോ. നിങ്ങൾ സാധാരണ പഴം എവിടെയാണോ സൂക്ഷിക്കാറ്, കിച്ചൺ കൗണ്ടറിലാണെങ്കിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയായാലും നിങ്ങൾക്ക് തന്നെ സർപ്രൈസ്ഡ് ആയിരിക്കും. ഓവറായിട്ട് പഴുത്ത് പോകില്ല, കറുത്ത് പോകില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഈ പഴം ഇരിക്കണമെങ്കിൽ പോലും ഓരോ പഴം ഇൻഡിവിജ്വലി ഇതുപോലെ റാപ്പ് ചെയ്ത് വെച്ചാൽ മതി, അതിൻ്റെ ആ മുകൾ ഭാഗം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മുകൾ ഭാഗത്തു നിന്നാണ് ഈ പഴം പെട്ടെന്ന് പഴുത്ത് പോകാനുള്ള ഒരു സ്പെഷ്യൽ ഗ്യാസ് പുറത്ത് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ റാപ്പ് ചെയ്യുവാണെങ്കിൽ ആ ഗ്യാസ് അങ്ങനെ പുറത്ത് വരികയില്ല. അപ്പോൾ പഴം ഓവറായിട്ട് റൈപ്പായി പോവുകയും ഇല്ല. ടിപ്പ് നമ്പർ 3, ഇത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും പഠിച്ചിട്ടുള്ളൊരു ടിപ്പാണ്. ഷോപ്പിങ്ങിന് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവണം. കിച്ചണിൽ എപ്പോഴും ഒരു ചെറിയൊരു നോട്ട് പാഡ് കരുതി വയ്ക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ഏകദേശം തീരാറായി എന്ന് കാണുമ്പോൾ തന്നെ, ശ്രദ്ധിക്കുക, തീർന്നിട്ടല്ല, തീരാറായി എന്ന് കാണുമ്പോൾ തന്നെ ആ ലിസ്റ്റിൽ എഴുതി വയ്ക്കാം. പിന്നീട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പം ആ ലിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക ഫോണിൽ, അല്ലെങ്കിൽ ആ ലിസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് പോയി കറക്റ്റായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ലിസ്റ്റ് ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിച്ച് വെറുതെ കാശ് കളയും, വേസ്റ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതുകൊണ്ട് ഒരു യൂസും കൂടി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് കയറി വരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അയ്യോ ഉപ്പ് തീർന്നുപോയി, എണ്ണ തീർന്നുപോയി എന്നുള്ളൊരു പ്രശ്നമേ വരുന്നില്ല. കാരണം നമ്മൾ കറക്റ്റായിട്ട് ലിസ്റ്റ് വെച്ചിട്ടാണ് എല്ലാം വാങ്ങിക്കുന്നത്. ടിപ്പ് നമ്പർ 4, ഇതും ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു ടിപ്പാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഷോപ്പിങ്ങിനാക്കി മാറ്റിവെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ട് നമ്മുടെ കയ്യിലത്തെ പൈസയും കൂടുതൽ ചിലവാകും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ലിസ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ പോകണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോകേണ്ട ആവശ്യമേ വരുള്ളൂ. ടിപ്പ് നമ്പർ 5, എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും വലുതും ചെറുതുമായിട്ടുള്ള ഷോപ്പിംഗ് കാർഡ്സ് അവൈലബിൾ ആണ്. മാക്സിമം ചെറിയ ഷോപ്പിംഗ് കാർഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇടുമ്പോൾ തന്നെ അത്യാവശ്യം കുത്തി നിറഞ്ഞിരിക്കണം, കാണുമ്പോൾ തന്നെ അനാവശ്യമായിട്ടുള്ള പെർച്ചേസസൊക്കെ ഒഴിവാകും. ഇനിയിപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വലിയ കാർഡ് എടുത്തോളൂ, നോ പ്രോബ്ലം. പക്ഷേ കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടി വലിയ കാർഡ് ഒരിക്കലും എടുക്കരുത്. ഓക്കെ, ഒരു ബോണസ് ടിപ്പിന് ടൈം ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് ആപ്പിൾ. ആപ്പിൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്, പുറത്തും സൂക്ഷിക്കാറുണ്ട്. ഇനി മുതൽ നിങ്ങൾ ആപ്പിൾ സൂക്ഷിക്കുമ്പം മറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ അടുത്തുനിന്ന് മാറ്റി കുറച്ച് ദൂരെ സൂക്ഷിക്കാൻ ശ്രമിക്കാം. കാരണം ആപ്പിളിൻ്റെ അകത്തുനിന്ന് ഒരു പ്രത്യേക തരം ഗ്യാസ് പുറത്ത് വരുന്നതുകൊണ്ട് ആ ഗ്യാസ് മറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടുത്തുള്ളതിനെ പെട്ടെന്ന് കേടുവരുത്താൻ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി മുതൽ സെപ്പറേറ്റ് സൂക്ഷിക്കണം. നമ്പർ 6, നിങ്ങൾ പോകുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ സ്വന്തം ബ്രാൻഡിൻ്റെ ഗ്രോസറി ഐറ്റംസ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതിലെന്തെങ്കിലും ക്വാളിറ്റിയിൽ ഒരു കുറവും വരാൻ പോകില്ല. അവരവരുടെ സ്വന്തം പ്രോഡക്റ്റ് സ്വന്തം സ്ഥലത്ത് വിൽക്കുന്നു, അതുകൊണ്ട് അതിൻ്റെ സ്പേസിൻ്റെ റെൻറ്റ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഐറ്റംസിന് വളരെയധികം വിലക്കുറവായിരിക്കും മറ്റ് ബ്രാൻഡഡ് ഐറ്റംസ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ. ടിപ്പ് നമ്പർ 7, ഇതാണ് മിക്ക സൂപ്പർ മാർക്കറ്റ്സും ഫോളോ ചെയ്യുന്ന ഒരു ഈസി ട്രിക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കൈ എത്താൻ പറ്റുന്ന സ്ഥലത്ത് നടുക്കുള്ള ഭാഗത്തായിരിക്കും ഏറ്റവും വിലയുള്ള പ്രോഡക്ട്സ് ഇരിക്കുന്നത്. എന്നാൽ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും താഴെ ഇരിക്കുന്നത് കുറച്ചും കൂടെ വില കുറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. ടിപ്പ്
പോയിന്റ് നമ്പർ 8, സെയിലിലുള്ള സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം എന്താണ്, ഒരെണ്ണം വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ ആണല്ലോ. പക്ഷെ സെയിലിൽ കിട്ടുന്ന സാധനങ്ങളുടെ എക്സ്പയറി ഡേറ്റ് എപ്പോഴും ചെക്ക് ചെയ്യണം. ചിലപ്പോൾ കുറച്ച് ദിവസം അതിന് എക്സ്പയറി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കഴിച്ചു തീർക്കാൻ പറ്റില്ല, ഉപയോഗിച്ച് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ പറ്റുവാണെങ്കിൽ മാത്രം വാങ്ങിക്കുക, ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ അതിൻ്റെ പൈസയും കളയുവാണ്, വെറുതെ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ടിപ്പ് നമ്പർ 9, കട്ട് ചെയ്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിക്കാണ്ടിരിക്കുക. കാരണം അതിൻ്റെ ലേബർ ചാർജും കൂടി ഇട്ടിട്ട് ഇരട്ടി പൈസ ആയിരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. ടിപ്പ് നമ്പർ 10, ഞാനിവിടെ യോഗേർട്ട് വാങ്ങിക്കാൻ വന്നേക്കുവാണ്. ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് കുറച്ച് പഴയ ഡേറ്റ് ആണ്. എന്നാൽ ഏറ്റവും ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ, ഏറ്റവും താഴെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ പുതിയ ഡേറ്റിൽ യോഗേർട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കേസ് മാത്രമല്ല, ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും മിക്ക സൂപ്പർ മാർക്കറ്റ്സിലും പുതിയ സാധനങ്ങൾ ഏറ്റവും ബാക്കിലായിരിക്കും ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കുറേ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡേറ്റ് നോക്കി വാങ്ങിക്കാവുന്നതാണ്. അവസാനമായിട്ട് 2-3 ബോണസ് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിക്കുമ്പം സീസണലായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ആ രീതിയിൽ ലാഭിക്കാൻ പറ്റും. സൂപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ക്യാൻഡ് ഫ്രോസൺ ഫുഡ്, ആ ഐറ്റംസ് വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ഥിരമായിട്ട് വാങ്ങിക്കാണ്ടിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ലാഭിക്കാം, പക്ഷെ പിന്നീട് നമ്മൾ ആ കാശ് ഫുള്ളും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഇന്ന് പറഞ്ഞിട്ടുള്ള ടിപ്സിൽ കുറച്ചെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടിപ്സ് ഉണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നല്ല ടിപ്സ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you so much for watching. Bye.